എലി, ഞാൻ ഇന്റർവ്യൂലാണ്, വേറെ ഒന്നും പറയരുത്. ഹലോ, ഓക്കേ. നമ്മൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്കെന്തോ സാധനം മേടിച്ചു തന്നില്ലായിരുന്നു, അതിന്റെ പേരെന്തായിരുന്നു? ഏത് വെഡിങ് സോറി, ആനിവേഴ്സറിക്ക്? വെഡിങ് ആനിവേഴ്സറിക്ക് അല്ല, മറ്റേ നമ്മൾ ഈ യാത്ര പോകുമ്പോൾ ഈ ചാർജറും മറ്റേ പേഴ്സൊക്കെ വെക്കണ ഒരു ട്രാവൽ ഓർഗനൈസറോ? ട്രാവൽ ഓർഗനൈസർ. അതിന്റെ പേര് കിട്ടിയില്ല, അതാ ചോദിച്ചത്. ഓക്കേ. ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു, അതെന്തായിരുന്നു? അല്ല, വെഡിങ് വെഡിങ് ആനിവേഴ്സറിക്ക് ആരും മേടിച്ചു തന്നില്ല എന്ന്? എലി അന്നും ബേസലിന് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന്. വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആരാ കൊടുത്തേ ചോദിക്ക്? അത് കേക്കല്ലേ, അതിപ്പോ സ്ഥിരമായെന്ന്, സർപ്രൈസ് ഡെയിലി ആയെന്ന്. ഒന്നുമില്ല, ഗിഫ്റ്റ് ഒന്നും തന്നില്ല, അങ്ങനെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി, സോറി. ഞാൻ വിളിക്കാം. ഭാര്യയെ കുറച്ച് പേടിയുള്ള ഭർത്താവായിരിക്കുന്നത് നല്ലതാ. ശരി എന്നാ, ഓക്കെ ബൈ. ഞാൻ പറഞ്ഞ പോലെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനത് ചെയ്യരുത്, വിളിക്കരുത്. ഞാനും ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ശരിയാ, അവളെനിക്ക് സർപ്രൈസ് എങ്കിലും തന്നു, ഞാൻ അതും ചെയ്തില്ല. ഈ ജാനമനെ പോലെ എവിടെയെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട് മറ്റേ മാനസവനെ പോലെ പാട്ടുകളൊക്കെ പാടി നടന്നിട്ടുണ്ടോ? ഇല്ല. ഈ ഇൻഫോസിസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും പുറത്തേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഇടയ്ക്കൊരിച്ചിരി ഒരു ഒന്ന് രണ്ട് മാസം ഈ പറയണ പോലെ ചെന്നൈയിൽ ഓൺസൈറ്റ് കിട്ടിയായിരുന്നു. അപ്പൊ ഒരു ബാങ്കിൽ പോയിരുന്നു ജോലി ചെയ്യേണ്ട വന്നായിരുന്നു. ബാങ്കിലോ? നമ്മൾ ക്ലയന്റ് ബാങ്ക് ആയിരുന്നു. അപ്പൊ ബാങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ബാങ്കിന്റെ ആ മാനേജറിന്റെ തൊട്ടടുത്ത ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോ അനങ്ങാൻ പോലും അയാൾ സമ്മതിക്കൂല. ഈ പറയണ പോലെ ഇങ്ങനെ ചായ പിടിക്കാൻ പോണെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, പുള്ളി പെട്ടെന്ന് വാ എന്നൊക്കെ പറയണ പോലത്തെ ഒരു ബാങ്ക് മാനേജർ. അങ്ങനെ ഒരു രണ്ടു മാസം എനിക്ക് പറ്റുന്നുണ്ടായില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഓൺസൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. കമ്പനിയിൽ നിന്ന് വരുമ്പോ എനിക്ക് അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, വയറ്റ് വേദന എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകും. പിന്നെ കമ്പനിക്ക് മനസ്സിലായി ഞാൻ എടുക്കൂലെന്ന്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവനെ പുറത്താക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പോയി പേപ്പർ കൊടുക്കുന്നത്. ഞാൻ തന്നെ ഇറങ്ങി. ബേസിലെ ബേസിലിന്റെ പോലെ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര ചില്ലാണ് അല്ലേ? ചില്ലിങ് മണാലി ഒക്കെ അവരിപ്പോഴും മണാലിയിലുണ്ട്. മണാലിയിൽ ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. അച്ഛൻ മറ്റേ മഞ്ഞിക്കൂടെ ഉരുണ്ടു വരുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു. ഇന്നലെ ബേസിൽ എങ്ങനെയാ സിനിമകളൊക്കെ ചൂസ് ചെയ്യുന്നത്? അഭിനയിക്കാനുള്ള സിനിമകള്, കഥ കേട്ടിട്ട്, അല്ലാതെ വേറെ എന്തെല്ലാം ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. സംവിധാനം ചെയ്യുന്നതോ? കാരണം എന്താ വെച്ചില്ലേ, എടുക്കുന്ന സിനിമകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള സിനിമകളാണ്. കുഞ്ഞിരാമായണം, ഗോദ, ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കുമ്പോ ഇപ്പൊ മിന്നൽ മുരളി, എല്ലാത്തിനും എന്തെങ്കിലും ഒക്കെ പ്രത്യേകതകളുണ്ട്. സിനിമ കഥ കേൾക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് തോന്നുമ്പോഴാണല്ലോ സിനിമ എടുക്കുന്നത്. അപ്പൊ ഡയറക്ട് ചെയ്യുമ്പോ അതെന്തായാലും തോന്നുന്നുണ്ടെങ്കിലേ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് തീർന്നു കഴിഞ്ഞപ്പോ. മിന്നൽ മുരളി പോലത്തെ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ 3 വർഷം നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോ എലി വിളിച്ചോണ്ടിരിക്കുന്നു, വേണ്ട. അപ്പോ 3 വർഷമൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു, മിന്നൽ മുരളിക്ക് വേണ്ടിട്ട്. അപ്പൊ അത്രയും സമയം നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ്, ഇടയ്ക്ക് കൊറോണ വന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നു. അപ്പോഴും നമുക്ക് ആ എക്സൈറ്റ്മെന്റ് ലെവൽ ഉണ്ടെങ്കിലേ ഇല്ലെങ്കിൽ നമുക്ക് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണ്ടേ. പക്ഷെ ആ സിനിമയ്ക്ക് ആ എക്സൈറ്റ്മെന്റ് പോയിട്ടേ ഇല്ല ഒരിക്കലും. ആദ്യം മുതൽ അവസാനം വരെ അത് തീർന്നിട്ട് ഇപ്പൊ വരെ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എങ്ങനെയാ റിലീസ് ചെയ്യുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കുന്നൊക്കെ അറിയണതിനൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ലെവൽ ഇല്ലാതെ നമ്മൾ ഒരു സിനിമയ്ക്ക് ഹാഫ് മൈൻഡഡ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. അപ്പോ കുറെ കാലം ആ സിനിമ ആ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് ആ എക്സൈറ്റ്മെന്റ് അപ്പോഴും ഉണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ സമയം എടുക്കുന്നതുകൊണ്ട് നമുക്കത് അറിയാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഈ പറഞ്ഞ ഒരു ഒരു സിനിമ പെട്ടെന്ന് പെട്ടെന്ന് സിനിമയാത്തതുകൊണ്ട്, ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ ഞാൻ ഒരു ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം ഇപ്പോഴും ആ സിനിമ ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ചെയ്യുന്നു. അഭിനയിക്കുമ്പോൾ നല്ല ക്യാരക്ടറാണോ, കഥ നല്ലതാണോ, വർക്കൗട്ടാവോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നു, ബേസിക്കായിട്ട് നോക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.